ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒഡാസിറ്റിയെ പറ്റിയാണ്. ഒഡാസിറ്റിയെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ഒഡാസിറ്റിയുടെ ടൂൾസുകൾ എങ്ങനെയാണ് ഒരു ഓഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യുന്നത്, കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക, നന്നായിട്ട് പഠിക്കുക ഒഡാസിറ്റി, ഓഡിയോയിൽ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒഡാസിറ്റിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒഡാസിറ്റിയെക്കുറിച്ച് നോക്കാം. ഇതാണ് ഒഡാസിറ്റിയുടെ ഐക്കൺ, ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഒരു ഹെഡ്ഫോണിൻ്റെ ഐക്കണാണ്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് എൻഡ്, ഫ്രണ്ട് സ്ക്രീൻ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ, ഈ ആദ്യം ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഐക്കൺസ് എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ടൂൾസുകൾ എന്താണ്, നമുക്ക് ഓരോരോ ടൂളുകളായിട്ട് പരിചയപ്പെടാം. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ടൂളുകളാണ് ഞാൻ പറയുന്നത്, കുറച്ച് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള അത്യാവശ്യമുള്ള ടൂളുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിന് ഏറ്റവും പുറത്തെ ഫസ്റ്റ് നമുക്കിത് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നോക്കേണ്ടത് ഇവിടെ ഈ കാണുന്നത് കണ്ടില്ലേ, മൈക്കിൻ്റെ സിമ്പിൾ, ഇതാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് ഇൻപുട്ട്. അതായത് ഇപ്പോൾ ഇത് മൈക്രോഫോൺ റിയൽ ടെക് ഹൈ ഡെഫിനിഷനാണ്. ഇത് ഇതിൻ്റെ അർത്ഥം ഇതിപ്പോൾ റെക്കോർഡിംഗ്, ഇത് മൈക്ക് ഉപയോഗിക്കുന്നത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ മൈക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമ്മളൊരു എക്സ്റ്റേണൽ മൈക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ തേർഡ് ഒരു മൂന്നാമതൊരു ഓപ്ഷൻ കൂടിയും വരും. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ, എന്നാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കിൻ്റെ സോഴ്സ് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഡിഫോൾട്ട് ലാപ്ടോപ്പിൻ്റെയും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ആദ്യം ചേഞ്ച് ചെയ്യണം. പിന്നെ ഇവിടെ ഇത് നമ്മൾ സ്റ്റീരിയോ മോഡാണോ മോണോ ആണോ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന സ്പീക്കറാണിത്, നമ്മൾ തിരിച്ച് കേൾക്കുന്നത് ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ സ്പീക്കറാണ്, അതുകൊണ്ട് ഡിഫോൾട്ട് ആ സ്പീക്കർ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ടൂൾസുകൾ എന്തെല്ലാമാണ് എന്നൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യം ഉപയോഗിക്കുന്ന ടൂൾസ് ഇതെല്ലാം നോർമലായിട്ട് എല്ലാവർക്കും അറിയാം, പോസ്, പ്ലേ, സ്റ്റോപ്പ്, ബിഗിനിങ്, എൻഡ്, ദെൻ റെക്കോർഡ്. ഇതാണ് ഫസ്റ്റ് ടൂൾ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ടൂളുകൾ പരിചയപ്പെടാം. ഈ ടൂളുകൾ നമുക്ക് ഒരു വോയിസ് റെക്കോർഡ് വോയിസ് വേണം, എന്നാലേ നമുക്ക് ഇത്രയും ടൂൾ പരിചയപ്പെടാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ ഇത് ഈ മൈക്കിൻ്റെ ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഉള്ള ട്രാക്കിൻ്റെ ലെവൽസ് കാണിക്കുന്നതാണ്. അതുപോലെ ഇത് സ്പീക്കർ, ഇത് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ പ്ലേ ബാക്കിൻ്റെ ലെവൽ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നമുക്കിനി ഒരു ഒരു ടെക്സ്റ്റ് ആയിട്ടൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യാം, എന്നാലേ നമുക്ക് ബാക്കി ടൂളുകൾ പരിചയപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഏതാണ്, സ്വാഭാവിക ഇതാണ്, ജസ്റ്റ് റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇത് റെക്കോർഡാവും. അതിനുമുമ്പ് ഇത് ഈ റെക്കോർഡിൻ്റെ ഇത് മാക്സിമത്തിൽ വയ്ക്കുക, കാരണം നമ്മളെ ഇൻപുട്ടിൻ്റെ മൈക്കിൻ്റെ ഇതാണ്. അപ്പോൾ അത് മാക്സിമം വയ്ക്കുക. ഇനി നമുക്ക് റെക്കോർഡും ജസ്റ്റ് റെക്കോർഡ് ചെയ്യാം. ഹലോ, ഒരു ടെസ്റ്റ് റെക്കോർഡിംഗ് ആണ്. നമുക്ക് ഒഡാസിറ്റിയെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടാൻ, അതിൻ്റെ ടൂൾസുകളും മറ്റും പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഇതാണ് ലെവൽ ഇൻഡിക്കേറ്റർ, റെക്കോർഡിങ്ങിൻ്റെ വോയിസ് കറക്റ്റായിട്ട് കിട്ടുന്ന ഇൻഡിക്കേറ്ററാണ്. ഇതിങ്ങനെ റെഡ് മാക്സിമം ആണ്, നമ്മളിത് ഒരു ഗ്രീനൊക്കെ പിന്നോട്ട് വരുന്നതോളം നമുക്ക് ഓഡിയോ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നല്ലൊരു ഓഡിയോ കൊടുക്കുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു വേവ് ഫോം കണ്ടാൽ അറിയാതെ മാക്സിമം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വളരെ പതുക്കെ സംസാരിക്കുമ്പോൾ ഇത് ചെറുതായി വരും, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ച് ഇത് മാക്സിമം നല്ലൊരു ഗെയിൻ കിട്ടുന്ന രീതിയിൽ നല്ലൊരു ആംപ്ലിഫൈഡ് മോഡിൽ റെക്കോർഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതാണ് സ്റ്റോപ്പ് ബട്ടൺ. ഓക്കെ, സ്റ്റോപ്പായി. ഇനി നമ്മളതിൻ്റെ ബിഗിനിങ്ങിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ബിഗിനിങ്ങിൽ വന്നു. നമുക്കിത് വേണമെങ്കിൽ പ്ലേ ചെയ്യാം, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. കേട്ടില്ലേ ഇതിൻ്റെ ഒരു റെക്കോർഡ് ചെയ്തൊരു വേവാണ്. ഇനി നമുക്ക് ഈ ടൂളുകൾ എന്തെല്ലാമാണെന്ന് പരിചയപ്പെടാം. ഈ ഫസ്റ്റ് ടൂള് ഇതതിൻ്റെ സെലക്ഷൻ ടൂളാണ്. ഇപ്പം നമ്മൾ ഈ ടൂൾ സെലക്ട് ചെയ്ത്
നമുക്കൊരു റെക്കോർഡ് ചെയ്ത വോയിസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യാം, കണ്ടില്ലേ? ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെലക്ഷൻ ടൂളാണ് ഈ ആദ്യം കാണുന്നത്. രണ്ടാമത്തെ ടൂളാണ് എൻവലപ്പ് ടൂൾ. നമ്മൾ ഈ എൻവലപ്പ് ടൂൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വോയിസ് ചില ഭാഗങ്ങളിൽ കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കൂട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എൻവലപ്പ് ടൂൾ ഉപയോഗിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ എൻവലപ്പ് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, കണ്ടില്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഒരു എൻവലപ്പ് പോലെയായത്. ഇനി നിങ്ങൾ ഒരു വേറൊരു ഭാഗവും സെലക്ട് ചെയ്യുക. നിങ്ങൾ അങ്ങനെ രണ്ട് മൂന്ന് പോയിൻ്റ് സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ പോയിൻ്റ് ഒന്ന് ഹൈ ആക്കണമെങ്കിൽ, അതുപോലെ ഇവിടെ നിങ്ങൾക്കിത് കുറച്ച് കൊണ്ടുവരാം. ഒരു സർക്കിൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്കൊരു ഫോട്ടോഷോപ്പിലെല്ലാം നിങ്ങൾ ചെയ്യുന്ന പോലെ പിക്ചർ കറക്റ്റ് ചെയ്യാൻ എടുക്കുന്ന പോലെ നമുക്ക് ഓരോ ഇത് കർവ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഏരിയ നമുക്ക് ഇത്രയും സൗണ്ട് കുറച്ച് കേൾക്കാം. സൗണ്ട് അതായത് സൗണ്ട് കുറച്ച് കേട്ട് കൂടി വരുന്ന രീതിയിൽ എന്ന് നോക്കാം. നിങ്ങളിവിടെ നോക്ക്, കണ്ടില്ലേ? ഇതാണ് എൻവലപ്പ് ടൂൾ, ഇതിനാണ് ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ ഡ്രോ ടൂള്, നെക്സ്റ്റ് ടൂളാണ് ഡ്രോ ടൂൾ. ഈ ഡ്രോ ടൂൾ നമുക്കൊരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം കേൾക്കണമെങ്കിൽ, ഇപ്പം നമുക്ക് ഇത്രയും പോർഷൻ മാത്രം കേൾക്കണം, അതിന് വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടില്ലേ, നമുക്ക് ആ ഒരു പോർഷൻ മാത്രം കേൾക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ഡ്രോ ടൂള്. ഇനി നമുക്ക് നാലാമത്തെ ടൂള് പരിചയപ്പെടാം. ഇത് മാഗ്നിഫൈയിങ് ടൂള്, സൂം ടൂള്. നമുക്കിപ്പോൾ ഒരു ഏരിയേൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണണം, അതിൻ്റെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ട്, ചേഞ്ചസ് എല്ലാം വരുത്തണമെങ്കിൽ നമ്മളൊന്ന് മാഗ്നിഫൈ ചെയ്തിട്ട് നമുക്കതിൽ കറക്ഷൻസ് വരുത്താം. അതാണ് മാഗ്നിഫൈയിങ് ടൂള്. ഇനി അടുത്ത ടൂള് വരുന്നതാണ് ടൈം ഷിഫ്റ്റ് ടൂള്. ഈ ടൈം ഷിഫ്റ്റ് ടൂൾ എന്തിനാണ് വെച്ചാൽ, നമുക്ക് ടൈം ഷിഫ്റ്റ് ടൂള് പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു ടൂള് പരിചയപ്പെടാൻ പാടാം. എന്നാൽ മാത്രമേ നമുക്ക് ആ ടൈം ഷിഫ്റ്റ് ടൂള് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു സിംഗിൾ ട്രാക്കാണ്, അതായത് ഓഡിയോ ട്രാക്ക്, ഒരു ട്രാക്ക്. നമുക്ക് ഒരു ട്രാക്കും കൂടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു ട്രാക്ക്, ഈ ട്രാക്ക് കൂടെ മതി നമുക്ക് വേറൊരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, നമ്മളിതിൽ കീബോർഡിൽ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ, കാരണം ഇവിടുന്ന് കീബോർഡിൻ്റെ ഇത് ഈ റെക്കോർഡിംഗ് ബട്ടൻ്റെ ഐക്കൺ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. റെക്കോർഡിംഗ് ബട്ടൻ്റെ ഐക്കൺ മാറുന്നു, അതുപോലെ ഇതും മാറുന്നു. അത് നമ്മൾ ഈ പ്ലേ ബട്ടൺ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളൊരു നമുക്ക് ഈ ഡ്രോ ടൂൾ എടുത്ത് ഒരു ഭാഗം സെലക്ട് ചെയ്യാം. ഇത് ഓക്കെ, ഈ ഡ്രോ ടൂൾ എടുത്ത് നമുക്കൊരു പോർഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഇത്രയും പോർഷൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമെങ്കിൽ, കണ്ട, ഇതിപ്പോൾ ഒറ്റ പ്രാവശ്യം കേൾക്കുള്ളൂ. നമുക്കിത് ലൂപ്പ് വേണമെങ്കിൽ, നമുക്ക് ലൂപ്പ് വേണമെങ്കിൽ നമ്മൾ ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ലൂപ്പ് വരും. അത് ഞാനൊരു ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ, കണ്ടോ? കണ്ടില്ലേ? കണ്ടോ, ഇത് ലൂപ്പ് പ്ലേ എന്ന് പറയും. ഇത് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇത് ചെയ്യുമ്പോൾ, അതുപോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നു. ഇവിടെ രണ്ടാമത് ഒരു ന്യൂ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇപ്പോൾ നമ്മളിതിൻ്റെ മൗസ് പോയിൻ്റർ ഇവിടെ വെച്ചു നമുക്ക് ഇതിൻ്റെ താഴെയാണ് അടുത്തൊരു റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ഓൾറെഡി ഉള്ളത് റെക്കോർഡാവുന്നു, ഇത് പുതിയ ട്രാക്ക് റെക്കോർഡാവുന്നു, പഴയത് പാടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇത് കേൾക്കണമെങ്കിൽ നിങ്ങളിവിടെ മൗസ് പോയിന്റ് കൊണ്ടുവന്ന് വെച്ച് കേൾക്കാം. രണ്ടും കൂടി മിക്സ് ആയി വരും. കേട്ടില്ലേ? അത് രണ്ടും കൂടി ഒരേപോലെയായി. അപ്പോൾ നമുക്ക് ഒരു അഡീഷണൽ ട്രാക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റെക്കോർഡ് ബട്ടൺ ചെയ്യാം. ഇനി ഞാൻ ഈ ടൂൾ പരിചയപ്പെടാം. ഈ ടൈം ഷിഫ്റ്റ് ടൂൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ഈ സെക്കൻഡ് ട്രാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫസ്റ്റ് ട്രാക്ക് അതുപോലെ സെക്കൻഡ് ട്രാക്ക് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആ ട്രാക്കിൻ്റെ പൊസിഷൻ എങ്ങോട്ടെങ്കിലും ഇങ്ങോട്ട് നമ്മൾ ഒരേപോലെ കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ ഇതിനാണ് ഈ ടൈം ഷിഫ്റ്റ് ടൂൾ ഉപയോഗിക്കുന്നത്, കണ്ടില്ലേ?
അപ്പോൾ ടൂൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ടൂൾ പരിചയപ്പെടാം, മൾട്ടി ടൂൾ. ഈ മൾട്ടി ടൂൾ നമുക്ക് അതിന് മുമ്പ് നമുക്കിത് വേണ്ട, നമുക്കൊരു ഇത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ മൾട്ടി ടൂളിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൾട്ടി ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന എല്ലാ ടൂൾസും ഒറ്റ ടൂളിൽ അവൈലബിൾ ആയിട്ട് വരും, അതാണ് മൾട്ടി ടൂൾ. കണ്ടില്ലേ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എൻവലപ്പ് ടൂളായിട്ട് വന്നു, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ, സോറി, ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ നിങ്ങൾക്ക് ഡ്രോ ടൂൾ മാത്രമായിട്ട് വന്നത്, അതുപോലെ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടോ സെലക്ഷൻ ടൂൾ വന്നു. ഇങ്ങനെ നമുക്ക് എല്ലാ ടൂളും ഒരു സിംഗിൾ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, അതാണ് ഇതിൻ്റെ മൾട്ടി ടൂളിൻ്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് ഈ അതുപോലെ ഈ ടൈം ഷിഫ്റ്റ് ടൂൾ നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് കണ്ടോ, കൺട്രോൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഷിഫ്റ്റ് ടൂളും അവൈലബിൾ ആണ്. ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്, കണ്ടില്ലേ. ഇങ്ങനെ നമുക്ക് എല്ലാ ടൂളും കൂടിയും ഒരു സിംഗിൾ ഇതിൽ അവൈലബിൾ ആയി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൾട്ടി ടൂൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കട്ട്, കോപ്പി, പേസ്റ്റ്. അപ്പോൾ നമുക്കൊരു ഏരിയ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കോപ്പി ചെയ്യാം, കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ബിഗിനിങ്ങിൽ കൊടുന്ന് പേസ്റ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ ഏരിയ വേണ്ട, അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഇതാണ് കട്ട്, കോപ്പി, പേസ്റ്റ്. ഇനി ഇത് നിങ്ങൾക്ക് ട്രിം ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഓഡിയോ ഇത്രയും പോർഷൻ മാത്രം മതി, നിങ്ങൾക്ക് ബാക്കിയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പോർഷൻ സെലക്ട് ചെയ്ത് ബാക്കി ട്രിം ചെയ്ത് കളയാം, ബാക്കി ട്രിംഡായി. അതുപോലെ നിങ്ങൾക്കൊരു ഈ ഒരു ഈ ഭാഗത്ത് ഒരു നോയ്സാണ്, നമുക്കിത് വേണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ സൈലൻസ് ആക്കി വയ്ക്കാം അതിന്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയും ടൂൾസ് പരിചയപ്പെട്ടല്ലോ. ഇനി ഇത് നമ്മൾ അൺഡു ആണ്, നമ്മൾ ചെയ്ത ഭാഷ നമുക്ക് അൺഡു ചെയ്യാം, കണ്ടില്ലേ. ഇത് നമുക്ക് റീഡു ചെയ്യാം. ഇത് നമ്മൾ മാഗ്നിഫൈയിങ് ടൂൾ, ഇത് തിരിച്ചു വരുന്ന ടൂൾ. ഇത് നമ്മുടെ ലെവൽ, ഇത് ഫിറ്റ് ടു സെലക്ഷൻ, നമ്മളിത് ഫിറ്റ് ടു സെലക്ഷൻ നമ്മളത് കൺട്രോൾ ചെയ്യാൻ കൊടുത്ത് കണ്ടേ, നമ്മൾ ആ ട്രിം ചെയ്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഇത് നമ്മൾ മാക്സിമം ഇതിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ടൂളാണ് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഇത് നമ്മുടെ സ്പീഡ്, നമ്മൾ സംസാരിക്കുന്ന സ്പീഡ്. ഇപ്പോൾ നമ്മൾ നോർമലി 1x സ്പീഡിലാണ് സംസാരിക്കുക. അപ്പോൾ നമ്മളൊരു ഇത് പോർഷൻ സെലക്ട് ചെയ്ത് നമ്മളിതിൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടുകയാണെങ്കിൽ 2x ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വോയിസ് മാറുന്നത് കാണാം കണ്ടോ. അത് നോർമൽ സ്പീഡ് 1x ആണ്, നമ്മൾ 1 തന്നെ കൊടുന്ന് വയ്ക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ടൂൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് സ്ക്രീനിൽ. ആ നമ്മളിവിടെ ഇടത്ത് ഭാഗത്ത് ഇത് പറയാൻ വിട്ടുപോയി. ഇത് നമ്മുടെ ഗെയിനാണ്, അതായത് നമ്മൾ ഇപ്പോൾ ഒരു നമുക്ക് ഇതിൻ്റെ ഗെയിൻ, നമുക്ക് ഇപ്പോൾ ഇത് വോയിസ് കമ്മിയാണ്, കുറച്ചുകൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കൺട്രോൾ പ്രസ് ചെയ്ത് വലിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗെയിൻ ഒരു 2 dB, 3 dB ഒക്കെ കൂട്ടാം. കുറച്ച് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും, കാക്കാം വോയിസ് കൂടി. അതുപോലെ ഇത് ചാനൽ, നമ്മൾ ലെഫ്റ്റ് ചാനലിലേക്ക് ഇത് ലെഫ്റ്റിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സ്പീക്കർ മാത്രം വർക്ക് ചെയ്യും, റൈറ്റിലേക്ക് ആകുമ്പോൾ റൈറ്റ് സ്പീക്കർ മാത്രം വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഫ്രണ്ട് സ്ക്രീനിൽ ആദ്യമായി കാണുന്നത്. ഇനി നമ്മളൊരു ഓഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയൽ എക്സ്പോർട്ട് ആയ MP3 MP3 ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻസിലേക്കെല്ലാം ഇത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. നമുക്ക് വേവ് ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നോർമലി എല്ലാ ആപ്ലിക്കേഷനും സപ്പോർട്ടിങ് MP3 ആയിരിക്കും, വേവും സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് സേവ് പ്രൊജക്റ്റ് ഒരു ഒഡാസിറ്റി പ്രൊജക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നീട് ഒരിക്കൽ നമുക്ക് ഈ പ്രൊജക്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, ഈ റെക്കോർഡിങ്ങിൽ കുറച്ച് ബാസ് കൂട്ടണം അല്ലെങ്കിൽ ട്രബിൾ കുറയ്ക്കണം, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ, നമുക്ക് വീണ്ടും ഈ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്കിതിനെ ഒഡാസിറ്റി പ്രൊജക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി ഇതിൽ മറ്റ് ഓപ്ഷൻ, നോർമലായിട്ട് വരുന്ന മറ്റ് ഓപ്ഷനുകളാണ്. നമുക്കിതിലൊരു നോയ്സ് ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസിൽ കുറച്ച് ഭാഗം നോയ്സ് ആണ്. ഇപ്പോൾ ഇത്രയും ഭാഗം ഒരു നോയ്സ് ഉണ്ട്, ഇതിലിപ്പോൾ ഫ്ലാറ്റ് ആണിത്, അതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല. ഇപ്പോൾ ഒരു നോയ്സ് ഉള്ളൊരു ഏരിയ ഉണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു ഏരിയനെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്കൊരു പുതിയൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ എന്നിട്ട് നോക്കാം. നമുക്കിതിനെ നോയ്സ് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോ, നമുക്കതിന് ചെറിയൊരു നോയ്സ് ഇടയിൽ ഇട്ട് കൊടുക്കണം.
ഇതോ ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ ഇതൊക്കെ ഉള്ളൊരു നോയ്സാണ്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന നോയ്സുകളാണിത്. നമ്മൾ പുറത്തുനിന്നൊക്കെ വരുന്നുള്ള നോയ്സ് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ നോയ്സുകളെല്ലാം നമുക്ക് ഒഴിവാക്കണം. എന്ത് ചെയ്യാം, നമ്മളൊരു ഒരു നോയ്സ് വരുന്ന ഭാഗത്തെ ഒരു ഓഡിയോ സെലക്ട് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ഓഡിയോ സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളതിൽ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ നോയ്സ് റിഡക്ഷൻ സെലക്ട് ചെയ്യുക. നോയ്സ് റിഡക്ഷൻ സെലക്ട് ചെയ്ത് ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ കൊടുത്ത് ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ എൻറ്റയർ ഓഡിയോ കൺട്രോൾ എ ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എഫക്റ്റിൽ പോയി എവിടെയാണ് നോയ്സ് റിഡക്ഷൻ എടുക്കുക. നോയ്സ് റിഡക്ഷൻ എടുത്ത് ആദ്യം നമ്മൾ ചെറിയൊരു നോയ്സ് സെലക്ട് ചെയ്ത് ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ കൊടുത്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം കൺട്രോൾ എ സെലക്ട് ചെയ്ത് വീണ്ടും നോയ്സ് റിഡക്ഷൻ എടുത്ത് ഇതുപോലെ വരുന്ന ഈ ഡയലോഗ് ബോക്സിൽ ഓക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് പ്രോസസ്സിങ് ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ നോയ്സുകളെല്ലാം ഇതിൽ നിന്ന് കമ്മിയായിട്ട് വളരെ മിനിമൈസ് ആയിട്ട് പോകുന്നതായിരിക്കും. ഒന്നുകൂടി നോക്കാം. കണ്ടില്ലേ, നോയ്സിൻ്റെ ലെവൽ ചെറുതായത് കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് അൺവാണ്ടഡ് നോയ്സുകളെ ചെറുതാക്കി, മീൻസ് വളരെ നമുക്ക് കേൾക്കുന്ന തരത്തിൽ വരുന്ന നോയ്സുകളെ ഒഴിവാക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പല നോയ്സും ഔട്ട് സൈഡ് നോയ്സ് എല്ലാം ഇതിൽ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് ഒഴിവാക്കുക. ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ കൺട്രോൾ എ സെലക്ട് ചെയ്ത് എഫക്റ്റ് എടുത്ത് ആംപ്ലിഫൈ. നമ്മുടെ ഓഡിയോ കുറച്ച് സൗണ്ട് കമ്മിയാണെങ്കിൽ നമുക്കതിനെ ആംപ്ലിഫൈ ചെയ്യണം. അതിനുവേണ്ടി ആംപ്ലിഫൈ സെലക്ട് ചെയ്ത് നമുക്കതിൽ 1 dB അല്ലെങ്കിൽ 2 dB ഇവിടെ ചേഞ്ചസ് വരുത്താം. ഒരു 1 dB, ഒരു 2 dB ചേഞ്ചസ് വരുത്താം. എൻ്റർ ചെയ്യാം. ഒരു 2 dB നമ്മൾ ചേഞ്ചസ് വരുത്തി. ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം, ഇതിൻ്റെ സൈസ് കൂടുന്നത് ശ്രദ്ധിച്ചോണം. കണ്ടില്ലേ, നമ്മൾ ഒന്ന് പീക്കായി, ഒന്ന് ആംപ്ലിഫൈ ചെയ്തു വോയിസ്. ഇതുപോലെ നമുക്ക് വോയിസ് കുറച്ച് ആംപ്ലിഫൈ ചെയ്യണം. നമ്മുടെ ശബ്ദം കുറവാണ്, നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസിന് സൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കൂട്ടാൻ സാധിക്കും. അതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസിൻ്റെ ബാസ് ട്രബിൾ എല്ലാം നമുക്ക് ഇതുപോലെ കുറച്ച് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഇതാണ് ബാസും ട്രബിളും. ഇപ്പോൾ ഇതെല്ലാം ബാസ് 5 dB ആണുള്ളത്. നമുക്കിതൊരു ഒരു പോയിൻറ്റിന് വേണമെങ്കിൽ കൂട്ടാം. ഒരു 6 dB ഒക്കെ വേണമെങ്കിൽ ആക്കാം. ട്രബിളും ഒരു 6 dB ഒക്കെ ആക്കാം. അപ്പോൾ എന്നിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, കൂടി നല്ല ബാസും ട്രബിളും കൂടി. കണ്ടോ ഇവിടെ റെഡ് കണ്ടില്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ ആവശ്യമാണെങ്കിൽ മാത്രം കൂട്ടുക, അല്ലെങ്കിൽ ഒന്നും കൂട്ടരുത്. നമ്മുടെ വോയിസ് ആകെ മാറിപ്പോവും, ക്ലാരിറ്റി നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇതിൽ ഓപ്ഷൻസ് ആണ്. നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം, നമുക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ. അതാണ് ആംപ്ലിഫൈ. അതുപോലെ നമ്മുടെ പിച്ച്, നമ്മുടെ വോളിയത്തിൻ്റെ പിച്ച്, അതുപോലെ സ്പീഡ്, ടെമ്പോ, ഇതെല്ലാം നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ചെറുതായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. നമുക്കിതിൽ വേറെ അത്യാവശ്യം വേണ്ട കുറച്ച് ഓപ്ഷൻസുകൾ നോക്കാം. പിന്നെ നമുക്ക് ഇത് എക്കോ കൊടുക്കുന്നതിന്, നമ്മളൊരു ലാസ്റ്റ് എല്ലാം ഒരു എക്കോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു ചെറിയ ഡിലേ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എക്കോ വരുന്നതായിരിക്കും. അതുപോലെ മറ്റോപ്ഷൻ, ഇനി നമുക്ക് വേണ്ട ഓപ്ഷൻ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട്. ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വോയിസിൻ്റെ, നമ്മളൊരു ഇതിൻ്റെ ഒരു ബിഗിനിങ് ഏരിയ, നമ്മളൊരു വോയിസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഇത്രയും പോർഷൻ നമുക്ക് ഒരു ഫെയ്ഡ് ഇൻ, അതായത് വളരെ പതുക്കെ കയറി വരണം. കണ്ടോ, നമ്മളൊരു പതുക്കെ കയറി വരുമ്പോഴിലോട്ട്. അതുപോലെ നമുക്കൊരു ഫെയ്ഡ് ഔട്ട് വേണമെങ്കിൽ കൊടുക്കാം. നമ്മളൊരു എൻഡ് ഓഫ് ദ വീഡിയോ, സോറി, എൻഡ് ഓഫ് ദ ഓഡിയോ നമുക്ക് ഫെയ്ഡ് ഔട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പതുക്കെ ഗ്രാജ്വലി വോയിസ് കമ്മിയായിട്ട് താഴ്ന്നു വരും. അതിനാണ് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് വരുന്നത്. ഇനി നമുക്ക് മറ്റ് ഓപ്ഷൻസുകൾ എന്തായാലും നമുക്ക് അത്യാവശ്യം വേണ്ട ഓപ്ഷനുകളാണ് ഞാൻ പറയുന്നത്. അതുപോലെ ലൗഡ്നെസ്, ഒത്തിരി ലൗഡായിട്ടുണ്ടെങ്കിൽ അത് നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ലൗഡ്നെസ് നോർമലൈസ് ഒന്ന് കമ്മിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതൊക്കെ കറക്റ്റ് അളവ് കൊടുക്കാൻ അറിയണം, എന്നാൽ മാത്രമാണ് നമുക്കിതെല്ലാം നമുക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഓപ്ഷൻസാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് നോയ്സ് റിഡക്ഷൻ വേണം, അത് കഴിഞ്ഞിട്ട് ആംപ്ലിഫൈ ചെയ്യണം. വേണമെങ്കിൽ കുറച്ച് ബാസ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതിൽ ഓപ്ഷനുകൾ അവൈലബിൾ ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. നിങ്ങൾ ഇതിൽ ഓരോ ഓപ്ഷൻസുകളും വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ, ഇതിൽ കുറേ ഓപ്ഷൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ബേസിക് കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്.
നോർമലൈസ്. ഇപ്പോൾ വേറൊന്ന് വരുന്നതാണ് നോർമലൈസ്. അതായത് നമ്മൾ ഒരു ഓഡിയോ ഒന്ന് ചെറുതാക്കാം, നമ്മളൊരു ഓഡിയോ പല ഇതിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം, അതായത് പല എൻ്റെ പീക്ക് ഒത്തിരി ഡിഫറൻറ്റ് സൈസ് ആയിരിക്കും, ചില ചില ഭാഗങ്ങളിൽ സൗണ്ട് കൂടി ചിലപ്പോൾ കുറഞ്ഞ്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഒരു ഒരു ജസ്റ്റ് ഏവറേജ് ഒരേ സൗണ്ടിൽ നമുക്ക് ഔട്ട്പുട്ട് വരാൻ വേണ്ടി നമുക്ക് ഇതിനൊന്ന് നോർമലൈസ് ക്ലിക്ക് ചെയ്യാം. നോർമലൈസ് എവിടെയാണ് നോർമലൈസ്? നോർമലൈസ് സെലക്ട് ചെയ്ത് നമുക്ക് -1 dB ഒരു ചെറിയൊരു dB കുറയ്ക്കാം. അപ്പോൾ ഒരു അതിൻ്റെ പീക്ക് ലെവലും ചെറിയൊരു ലെവൽ കുറയും, കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം ഒരേ ലെവലായത്. ഇപ്പം ഇങ്ങനെ കുറച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഇതിൽ പങ്കുവയ്ക്കുന്നത് നിങ്ങളുമായിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അതുപോലെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഓക്കെ മറന്നു പോകരുത്. പിന്നെ പിന്നെ ഇതിൽ ബാക്കി കുറച്ച് ഇതെല്ലാമാണ് അതിൽ നോർമലായിട്ട് വരുന്ന കാര്യങ്ങൾ. ആ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പം നമ്മളൊരു ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇത്രയും പോർഷൻ നമുക്ക് നോർമലി നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് ഇവിടുന്ന് റെക്കോർഡ് ചെയ്യാം. ഇത്രയും ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും കളഞ്ഞ് ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടുന്ന് നിങ്ങൾക്ക് റെക്കോർഡിങ് തുടങ്ങണം വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്താൽ, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് പഞ്ച് ആൻഡ് റോൾ റെക്കോർഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 seconds ബാക്ക് നിന്ന് റെക്കോർഡിങ് പ്ലേ ചെയ്തതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് പുതിയ റെക്കോർഡിങ് തുടങ്ങും. ഒന്ന് കാണിച്ചു തരാം, ഷിഫ്റ്റ് ഡി കണ്ട, ഒരു 5 seconds ബാക്ക് നിന്ന് തുടങ്ങി ഇനി നമുക്കിത് ഇവിടുന്ന് പുതിയ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് ഷിഫ്റ്റ് ഡി, പഞ്ച് ആൻഡ് റോൾ റെക്കോർഡിങ്. എന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റിംഗ് കുറയ്ക്കാൻ സാധിക്കും. അതായത് നമ്മളിങ്ങനെ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആ ലാസ്റ്റ് പറഞ്ഞത് വേണ്ട, ജസ്റ്റ് അപ്പം തന്നെ ഒന്ന് ബാക്ക് വരിക, ഷിഫ്റ്റ് ഡി അടിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം കേട്ടത് കൃത്യമായി കേൾക്കാൻ സാധിക്കും, എവിടുന്ന് തുടങ്ങി കറക്റ്റ് ആ പോയിന്റ് നമുക്ക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഫൈനൽ എഡിറ്റിംഗ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഷിഫ്റ്റ് ഡി. ഇത്രയുമാണ് ഇതിൽ ബേസിക് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ ഡീറ്റെയിലുമായി നമുക്ക് അടുത്തൊരു വീഡിയോ പരിചയപ്പെടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. We'll be right back.